വയനാട്ടിൽ നിന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. വയനാട്ടിലെ ആദിവാസി ജീവിതത്തിന്റെ ദയനീയ ചിത്രങ്ങൾ പകർത്തി വീണ്ടും മനോരമ ന്യൂസ്. ഭക്ഷണവും വെള്ളവും ചികിത്സയും കിട്ടാതെ ക്യാൻസർ രോഗിയായ ആദിവാസി സ്ത്രീ ഒറ്റമുറി വീട്ടിൽ നരകിക്കുന്നു. ആദിവാസി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. നെല്ലിമാളം മണിക്കുന്ന് മലയില ഗോവിന്ദൻപാറ ആദിവാസി കോളനിയിലാണ് ചണ്ണ എന്ന ആദിവാസി സ്ത്രീ മരിച്ചു ജീവിക്കുന്നത്. നെല്ലിമാളത്തുനിന്നും 1000 അടി ഉയരത്തിലാണ് മണിക്കുന്ന് മലയിലെ ഗോവിന്ദൻപാറ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന കോളനി. അവിടെ മേൽക്കൂരയില്ലാത്ത 4 ചുമരിനുള്ളിൽ ഞങ്ങൾ ചണ്ണയെ കണ്ടു. വെറും നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ചണ്ണ ഞങ്ങളെ കണ്ട് തലയുയർത്തി നോക്കി. വന്നത് ആരാണെന്ന് പോലും അറിയാതെ കണ്ട ഉടനെ ആ വൃദ്ധ ചോദിച്ചത് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമാണ്. നേരം വെളുത്ത് ഉച്ചവേലെത്തിയിട്ടും തുള്ളിവെള്ളം കുടിച്ചിട്ടില്ല. കിടപ്പിലായിട്ട് 2 മാസം കഴിഞ്ഞു. ആശാവർക്കർമാരോ ആദിവാസി കോളനി പ്രൊമോട്ടർമാരോ രോഗിയായവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ക്ഷേമ പെൻഷനുകളുടെ ആനുകൂല്യവുമില്ല. എപ്പോഴോ ഭക്ഷണം പാകം ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിലുണ്ട്. ആരിൽ നിന്നും ഒരു സൗജന്യവും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. മരണമല്ലാതെ വെള്ളവും വെളിച്ചവുമില്ലാത്ത വയനാട്ടിലെ ഏറ്റവും ദരിദ്രമായ ഒരു കോളനിയാണിത്. ശുചിമുറിയോ അടച്ചുറപ്പുള്ള ഒറ്റ വീടോ ഇവിടെയില്ല. ഇവിടുത്തെ അന്തേവാസികളുടെ മുഴുവൻ പ്രതിനിധിയാണ് ചണ്ണ. തീപ്പുകയാത്ത ഈ അടുപ്പിനോട് ചേർന്ന് വിശപ്പും ദാഹവും സഹിച്ച് മാറ്റിപ്പുതയ്ക്കാൻ ഒരു വസ്ത്രമില്ലാതെ ചികിത്സ കിട്ടാതെ ചോർന്നൊലിക്കുന്ന ഈ കൂരയിൽ താമസിക്കുന്ന ഇവരും മനുഷ്യരാണ് എന്നതിന് സർക്കാർ രേഖകളിൽ പോലും തെളിവുകളുണ്ടാവില്ല. ക്യാമറമാൻ സന്തോഷ് പിള്ളയ്ക്കൊപ്പം VS രഞ്ജിത്, മനോരമ ന്യൂസ്, വയനാട്.